ശങ്കര ഭഗവത്പാദരുടെ പൂർണ്ണമായും രചിക്കപ്പെട്ടു എന്നും അതല്ല കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഉരിപ്പിച്ചതാണെന്നും ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണ് മോഹമുദ്ഗരം. അത്തരത്തിലൊരു സംശയം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പല ഭാഗങ്ങളിലും ശങ്കരഭഗവത്പാദരുടേതല്ലാതായിട്ടുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രതിഭകളുടെ അസാന്നിധ്യം അത് നമുക്ക് ദർശിക്കാറുണ്ടാണ്. പിന്നെ പ്രകടമായി ഓരോരോ ശിഷ്യന്മാർ എന്തൊക്കെ എഴുതി എന്നുവരെ വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. ശങ്കരഭഗവത്പാദരുടെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവയെ എല്ലാം അവിടുന്ന് തന്നെ വന്നതാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗുരുഭക്തിയോടുകൂടി എന്ത് രചിച്ചാലും അത് ഗുരുവിൻ്റെ സാന്നിധ്യമായിരിക്കും അതിനകത്തുണ്ടായിരിക്കുക, അല്ലാതെ ശിഷ്യൻ അതിനകത്ത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനൊരു സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശങ്കരഭഗവത്പാദർ തന്നെയാണ് ഇതിന് രചയിതാവ് പൂർണ്ണമായിട്ടും എന്ന് നാം തിരിച്ചറിയേണ്ടി വരും. അദ്ദേഹം സങ്കല്പിക്കാത്ത ഒന്നും തന്നെയും അതിനകത്ത് കടന്നു വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ അവയുമായിട്ട് ചേരാത്തതും ഒന്നും തന്നെയും പരിഗോവിന്ദത്തെ കടന്നു വരുന്നില്ല. അപ്പം അതിന് മോഹമുദ്ഗരം എന്നാണ് വാസ്തവത്തിലുള്ള പേര്. നമ്മളതിൽ പലപ്പോഴും കൃതികളിലുള്ള എന്തെങ്കിലും വരി എടുത്ത് നമ്മളതിനെ പേരിടാറുണ്ട്. അതുകൊണ്ട് പരിഗോവിന്ദം എന്നറിയപ്പെട്ടു എന്നുള്ളത്. മോഹത്തെ നശിപ്പിക്കുന്ന കോടാലി എന്നാണ് മുദ്ഗരത്തിൻ്റെ പേര്. ഒട്ടനവധി ആയുധങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹം മുദ്ഗരം എന്നുള്ള പേര് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. മുദ്ഗരം എന്ന് പറയുന്നത് നിശേഷമായിട്ട് ഛിന്നഭിന്നമാക്കുന്നത് എന്നും കൂടെ നാം മനസ്സിലാക്കാറുണ്ട്. മുദ്ഗരം കൊണ്ടുള്ള ഉപയോഗം ഒരു വസ്തുവിനെ ഏറ്റവും കൊച്ചാക്കി എടുക്കുന്നതിനാണ്, അല്ലാതെ ഒറ്റ ക്ഷണത്തിൽ അതിനെ നശിപ്പിക്കുന്നതിനല്ല. അതുകൊണ്ട് മോഹത്തെ, ഇല്യൂഷനെ, മായാമോഹത്തെ, തെറ്റിദ്ധാരണയെ പൂർണ്ണമായിട്ടും അരിഞ്ഞരിഞ്ഞ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അതിനെ മോഹമുദ്ഗരം എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മോഹം എന്താണെന്ന് മനസ്സിലായിട്ടാണല്ലോ മോഹമുദ്ഗരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. രണ്ടാമത് മോഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മലയാളത്തിലെ ഉപയോഗത്തിലിരിക്കുന്നത് ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്. ആഗ്രഹം എന്നുള്ളത് സാറ് മുമ്പ് വന്നിരിക്കും, ഇവിടെ വന്നിരിക്കുകയാണ്, ഇങ്ങോട്ട് വന്നിരിക്കുക. മോഹം എന്ന് പറയുമ്പോൾ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവേ ആൾക്കാർ ചിന്തിക്കാറുള്ളത്. നമുക്ക് മോഹമുണ്ട് മോഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മോഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മായ കൊണ്ടുള്ള മിഥ്യാബോധം, തെറ്റായ തെറ്റിദ്ധാരണ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇല്യൂഷൻ എന്നാണ് അതിനെ സായിപ്പ് വിളിക്കുന്നത്, അതിനെയാണ് മോഹം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മോഹാലസ്യപ്പെടുക എന്നൊരു വാക്ക് മലയാളത്തിൽ പ്രയോഗത്തിലുള്ളത്. മോഹാലസ്യപ്പെടുക എന്ന് പറയുന്നതിനകത്ത് ആഗ്രഹമില്ലാതാവുക, ആഗ്രഹമില്ലാത്ത ഒരു ആലസ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നൊന്നും അല്ലല്ലോ അർത്ഥം. മോഹത്തിൽ നിന്ന്, അതായത് ജീവിതം എന്ന് പറയുന്ന ത്രസിപ്പിക്കുന്ന ഒരു വസ്തുതയിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് മോഹാലസ്യം. അപ്പോൾ മോഹമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്
എന്ന് ഒരു വശത്തൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഹം ഉണ്ടാകുന്നതിന് കാരണം അവിദ്യയാണെന്ന് വേദാന്തികൾ പറയും. അതായത് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. എന്താണ് തിരിച്ചറിയാനുള്ള കഴിവ് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യമല്ലാത്തത് ഏത്, നിത്യമായതേത് എന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കുക എന്നാണ് പൊതുവെ വേദാന്തികളുടെ സംസാരത്തിൽ പറയുക. അപ്പം നിത്യാനിത്യ വിവേക വിചാരം എന്നൊക്കെ അതിനെ പറയാനുണ്ട്. അനിത്യമായതും നിത്യമായതും തിരിച്ചറിയാനുള്ള വിവേകം എന്നാണ്. വേദാന്തികൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ബോധവാന്മാരുടെ ഭാഷയിൽ നിത്യമായും അനിത്യമായും ഒന്നുമില്ല, ഒന്നിനും നിത്യമായിരിക്കുന്നൊരു ഭാവം ഇല്ലാതിരിക്കുന്നു. ഉപനിഷത്തുകൾ പറയുന്നത് പോലെ ഈ കാണുന്നതെല്ലാം അനിത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവയുടെ പുറകിൽ ഇരിക്കുന്ന ചൈതന്യത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ നിർവചനത്തിനും നിത്യതയില്ല. നാം ഉള്ളപ്പോഴാണ് ആ നിത്യത നിലനിൽക്കുന്നത്. നാം ഇല്ലാതാവുമ്പോൾ ആ നിത്യതയും കൂടി കുറഞ്ഞു പോകും. അപ്പം നിത്യത ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരോപിക്കണം എന്നുണ്ടെങ്കിൽ ആരോപിക്കുന്ന ആൾക്ക് നിത്യത വേണം, ഇല്ലെങ്കിൽ നിത്യത ഉണ്ടാകും. അപ്പം ആർക്കാണ് നിത്യത ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യത്തിലുള്ള ബോധം, നിത്യതയിലുള്ള ബോധവാനായിരിക്കുന്ന, ബോധസ്വരൂപനായിരിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധനായിരിക്കുന്ന, ബോധപ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യതയുണ്ടാകുന്നുള്ളൂ, നിത്യത അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. നാം ഇപ്പോൾ, ഞാനിപ്പോൾ മുമ്പേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാറിനെ നോക്കുന്നു, ഇപ്പുറത്തുള്ളൊരു സാറിനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് എൻ്റെ കണ്ണ് ഇവ വെട്ടുന്നുണ്ട്. നിത്യമായിട്ട് എൻ്റെ കാഴ്ച ഒന്നിനെ തന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയല്ല. ആ ഇവ കിട്ടുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ അറിയുന്നതേയില്ല. ഈ നിസ്സാരതയോടുകൂടി ലോകത്തെ, നൈരന്തര്യത്തെ മനസ്സിലാക്കുന്നവനാണ് ബോധവാൻ.